കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ഈ മാസം 21 മുതൽ സ്കൂളുകൾ അടച്ചിടും. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകാർക്ക് ഓൺലൈൻ പഠനം മാത്രം. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി കുറ്റവിമുക്തനാക്കി. കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി. ദൈവത്തിന് നന്ദിയെന്ന് ബിഷപ്പ് ഫ്രാങ്കോ. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പാക്കാവിൽ താലപ്പൊലിക്ക് തുടക്കം കുറിച്ചു. ഇന്ന് ആചാര കതിരകൾ മുഴങ്ങും. ഒന്നാം താലപ്പൊലി നാളെ. നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാടിന് സാംസ്കാരിക നഗരിയിൽ ഉചിതമായ സ്മാരകം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വി ടിയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന കരിവീട്ടി എന്ന ഒറ്റയാൾ നാടകവുമായി നാടകപ്രേമികൾ. വടക്കാഞ്ചേരിയിൽ വനംവകുപ്പിന്റെ അക്കേഷ്യാത്തോട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധശല്യം രൂക്ഷമാകുന്നതായി പരാതി. അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ഈ മാസം 21 മുതൽ സ്കൂളുകൾ അടച്ചിടും. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകാർക്ക് ഓൺലൈൻ പഠനം മാത്രം. രാത്രികാല കർഫ്യൂ ഇല്ല. വാരാന്ത്യ നിയന്ത്രണങ്ങളുമില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി കുറ്റവിമുക്തനാക്കി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കുറവിലങ്ങാട്ടെ മിഷണറീസ് ഓഫ് ജീസസ് മഠത്തിൽ വെച്ച് 2014 മുതൽ 16 വരെയുള്ള കാലയളവിൽ കന്യാസ്ത്രീയെ ബിഷപ്പ് ഫ്രാങ്കോ 13 തവണ പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. 105 ദിവസത്തെ വിസ്താരത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. ബലാത്സംഗം, അധികാരം ഉപയോഗിച്ച സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ 7 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയിരുന്നത്. എല്ലാ കേസുകളിലും വെറുതെ ാണ് കോട്ടയം അഡീഷണൽ സെഷൻ ജഡ്ജി ജി ഗോപകുമാർ വിധി പ്രസ്താവിച്ചത്. 2017 മാർച്ചിലാണ് പീഡനം സംബന്ധിച്ച് മദർ സുപ്പീരിയറിനോട് കന്യാസ്ത്രീ പരാതി നൽകിയത്. തുടർന്ന് ജൂൺ 27 കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. വൈക്കം ഡി വി എസ് പി കെ സുഭാഷാണ് കേസ് അന്വേഷിച്ചിരുന്നത്. 2018 സെപ്റ്റംബർ 21 ഫ്രാങ്കോ കേസിൽ അറസ്റ്റിലാവുന്നത്. തുടർന്ന് 25 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. വിചാരണ ദിവസങ്ങളിൽ തൃശൂരിലെ കുടുംബ വീട്ടിൽ തങ്ങിയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിൽ ഹാജരായത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂട്ടർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പാക്കാവിൽ താലപ്പൊലിക്ക് തുടക്കം കുറിച്ച്. ഇന്ന് ആചാര കതിരകൾ മുഴങ്ങും. മകരസംക്രമ സന്ധ്യയിൽ ശ്രീകോവിലിൽ നിന്നും അടികൾ പകർന്നു നൽകുന്ന അഗ്നി ഉപയോഗിച്ച് അവകാശികൾ 1001 കതിരകൾക്ക് തിരികൊളുത്തുന്നതോടെ മഹോത്സവത്തിന് തുടക്കമാകും. ഒന്നാം താലപ്പൊലി ദിവസമായ ശനിയാഴ്ച പുലർച്ചെ മുതൽ ക്ഷേത്രാങ്കണം വിവിധ വിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേദിയാകും. കർശന നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ സമയം 300 പേരെ മാത്രമേ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന വി ടി ഭട്ടതിരിപ്പാടിന് സാംസ്കാരിക നഗരിയിൽ ഉചിതമായ സ്മാരകം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വി ടിയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന കരിവീട്ടി എന്ന ഒറ്റയാൾ നാടകവുമായി നാടകപ്രേമികൾ. കേരള നവോത്ഥാനത്തിന് സാമൂഹ്യ നീതിയുടെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും സ്ത്രീ വിമോചനത്തിന്റെയും ഉള്ളടക്കം നൽകിയ വിപ്ലവകാരിയായിരുന്നു വി ടി ഭട്ടതിരിപ്പാട്. ദേശീയ സ്വാതന്ത്ര്യം, നാടകം, മിശ്രവിവാഹം, മാധ്യമ പ്രവർത്തനം തുടങ്ങിയ മണ്ഡലങ്ങളിലും വി ടിയുടെ സംഭാവനകൾ മഹനീയമാണ്. മറക്കുടയുടെയും മച്ചകത്തെയും ഇരുളിൽ നിന്ന് സ്ത്രീകളെ തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ വി ടിയുടെ സമരപരമ്പരകൾക്ക് കഴിഞ്ഞു. ജാതിമതരഹിതമായ ഒരു മാതൃകാ സമൂഹം കെട്ടിപ്പടുക്കാൻ പരിശ്രമിച്ച വി ടിയുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് ഇന്ന് പ്രസക്തിയേറെയാണ്. നാടകകൃത്തായ വി ടിയുടെ ജീവിതം ആവിഷ്കരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ 125 ജന്മവർഷത്തിൽ നാടകകൃത്തായ ഇ ഡി ഡേവിസ് കരിവീട്ടി എന്ന ഒറ്റയാൾ നാടകത്തിലൂടെ. വി ടിക്കൊരു സ്മാരകം നിർമ്മിക്കാൻ യുക്തിവാദി സംഘം ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതും പാതിവഴിയിൽ മുടങ്ങി. ശ്രീനാരായണ ഗുരു കഴിഞ്ഞാൽ ഏറ്റവും അധികം നവോത്ഥാന രംഗത്തിടപെട്ട വി ടിക്ക് അദ്ദേഹത്തിൻ്റെ 125 ജന്മവർഷത്തിലെങ്കിലും തൃശ്ശൂരിൽ ഒരു സ്മാരകമുണ്ടാക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്ന് നാടകകൃത്ത് ഇ ഡി ഡേവിസ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു സാമൂഹ്യ വിപ്ലവകാരി എന്നുള്ള നിലയിൽ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞാൽ ഏറ്റവും അധികം നവോത്ഥാന രംഗത്ത് ഇടപെട്ട, സ്വന്തം ജീവിതം സമർപ്പിച്ച, ഒരുപാട് വിപ്ലവങ്ങൾക്ക് എന്താ പറയുക നേതൃത്വം കൊടുത്ത ഒരാളെന്നുള്ള നിലയിൽ
തീർച്ചയായിട്ടും വീട്ടിയെ തന്നെയാണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത്. വീട്ടിക്ക് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാക്കുന്ന സ്മാരകം മാത്രം പോരാ, യഥാർത്ഥത്തിൽ വീട്ടിക്ക് ഉചിതമായൊരു സ്മാരകം ഉണ്ടാക്കുന്നതിന് കേരള സർക്കാർ തന്നെ മുൻകൈ എടുക്കേണ്ടതാണ്. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ വീട്ടിയുടെ ജീവിതവും കൃതികളും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. വീട്ടിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളതും തൃശൂർ കേന്ദ്രീകരിച്ചാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകമടക്കം നിരവധി നാടകങ്ങളും ചെറുകഥകളും ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കാനായിട്ടില്ല. TCV തൃശൂർ. വടക്കാഞ്ചേരിയിൽ വനംവകുപ്പിന്റെ അക്കേഷ്യ കാടിനുള്ളിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായി വ്യാപക പരാതി. റെയിൽവേ സ്റ്റേഷന് പുറകിലുള്ള ചരൽപ്പറമ്പ് റോഡിനോട് ചേർന്നുള്ള 10 ഹെക്ടർ അക്കേഷ്യ വനത്തിനുള്ളിലാണ് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഉച്ചകഴിഞ്ഞാൽ ഇതുവഴിയുള്ള സഞ്ചാരം ഭീതിജനകമാണെന്ന് പരിസരവാസികൾ പറയുന്നു. അശ്ലീല ചുവയുള്ള പാട്ടുകളും മദ്യപിച്ച ലെക്കുകെട്ടുള്ള നഗ്നതാ പ്രദർശനവും നേരിട്ടാണ് പരിസരവാസികൾ കഴിയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും പ്രതികരിച്ചാൽ ജീവന് പോലും ഭീഷണി ഉയരുന്നതായി നാട്ടുകാർ പറയുന്നു. അക്കേഷ്യ വനത്തിനുള്ളിൽ ഒഴിഞ്ഞ മദ്യകുപ്പികൾ പൊട്ടിച്ച് അലക്ഷ്യമായി വലിച്ചെറിയുന്നതും കൂടാതെ പ്ലാസ്റ്റിക് കവറുകളും മറ്റും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും നിറഞ്ഞ പരിസ്ഥിതിക്ക് തന്നെ ദോഷമാകുമ്പോഴും തടയിടാൻ വനംവകുപ്പ് നിരീക്ഷണമോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കാത്തതിൽ വ്യാപക പരാതിയാണുള്ളത്. ജോലി കഴിഞ്ഞ വീടുകളിലേക്ക് മടങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇതുവഴിയുള്ള സഞ്ചാരം ഭീതിയിലാണ്. സാമൂഹിക വിരുദ്ധർ തേർവാഴ്ച നടത്തുമ്പോഴും പരാതിയുടെ പേരിലെങ്കിലും പരിശോധന നടത്തിയാൽ ഈ പ്രദേശത്ത് സമാധാനമുണ്ടാകുമെന്ന് പരിസരവാസികൾ പറയുന്നു. നടന്നു വരാൻ പേടിച്ചിട്ട് അവർ ഓട്ടോറിക്ഷയിൽ വരണം. അവിടെ നിന്നാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ 40 രൂപ കൊടുക്കണം കിടത്തണെങ്കിൽ. അപ്പോഴും അവരിങ്ങനെ കിടക്കുന്നത് കാണാം. പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരുണ്ട്. കാടിനുള്ളിൽ പൊട്ടിവീണതും മറ്റുമായ വിറക് ശേഖരിക്കാൻ പോകുന്നവരോട് വനംവകുപ്പിന്റെ ശകാരവും ഭീഷണിയും കർക്കശമാണ്. എന്നാൽ ഇത്തരത്തിൽ കാടിനുള്ളിൽ തമ്പടിച്ച് പരിസരവാസികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവരെ തടയാനും പിടികൂടാനും ശിക്ഷിക്കാനും മുതിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. അക്കേഷ്യ വനത്തിനുള്ളിലേക്കുള്ള വഴിയും മറ്റും അനുകൂല സാഹചര്യങ്ങളും സാമൂഹിക വിരുദ്ധർ താവളമാക്കുമ്പോൾ ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, വടക്കാഞ്ചേരി. അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ദിലീപ് അടക്കം 5 പ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മൊഴി പരിശോധിക്കണമെന്നും ദിലീപിനെ ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ദിലീപിന്റെ വാദം. ദിലീപിന് പുറമെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് TN സൂരജ്, ബന്ധു അപ്പു, സുഹൃത്ത് ബൈജു ചെമ്മങ്ങനാട് എന്നിവരും ഹർജി നൽകിയിട്ടുണ്ട്. നടി ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷികൾ ദുർബലമായ സാഹചര്യത്തിലാണ് ഈ നടപടിയുണ്ടായതെന്നാണ് ദിലീപിന്റെ ഹർജിയിലെ പ്രധാന ആരോപണം. അതേസമയം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ദിലീപിന്റെ വീട്ടിലും സ്ഥാപനത്തിലും പരിശോധന നടത്തിയിരുന്നു. റെയ്ഡിൽ ദിലീപിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണുകളുടെയും പെൻ ഡ്രൈവുകളുടെയും ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും. കേസുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി ലഭിക്കുമോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പാലക്കാട് അക്കയത്തറ ഉമ്മിണിയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ കണ്ടെത്തിയ പുലിക്കുട്ടിയെ അകമല വനം വെറ്റിനറി ക്ലിനിക്കിലെത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തി. പുലിക്കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുട്ടികളെ ഒന്നിനെ അമ്മ പുലി കൊണ്ടുപോയെങ്കിലും രണ്ടാമത്തെ കുഞ്ഞിനെ തേടി ഇതുവരെ അമ്മ പുലി എത്തിയിരുന്നില്ല. ദേശീയ ചട്ടം അനുസരിച്ച് പുലിക്കുട്ടികളെ ലഭിച്ചാൽ കൂടിനകത്താക്കി കൊണ്ടുപോയി കിട്ടിയ സ്ഥലത്ത് വയ്ക്കണം. വൈകിയാണെങ്കിലും വനം ഉദ്യോഗസ്ഥർ ഈ നടപടി സ്വീകരിച്ചതോടെ കുട്ടികളിൽ ഒന്നിനെ പിറ്റേന്ന് നടത്തിയ പരിശോധനയിൽ അമ്മ പുലി എടുത്തുകൊണ്ടുപോയതായി നിരീക്ഷണ ക്യാമറകളിൽ തെളിഞ്ഞിരുന്നു. രണ്ടാമത്തെ പുലിക്കുഞ്ഞിനെ പാലക്കാട് RRT പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അകത്തേ തറയിലെ 8 വർഷത്തോളമായി ആൾതാമസമില്ലാത്ത വീട്ടിലാണ് പുലി പ്രസവിച്ചത്. മിക്കവാറും ദിവസങ്ങളിൽ പുലി ഇവിടെ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്നും പുലിക്കുട്ടിയെ മൃഗശാലയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അമ്മ കൂട്ടിലേക്ക് മാറ്റാനാണ് തീരുമാനമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദേശീയപാത 66 അപകടങ്ങൾ പതിവാകുന്നു. 2 ദിവസത്തിനുള്ളിൽ ചാവക്കാട് പൊന്നാനി പരിധിക്കുള്ളിൽ നിരവധി അപകടങ്ങളാണ് വഴിവെച്ചത്. റോഡ് മുറിച്ചു കടക്കുമ്പോഴും റോഡിനിരുവശങ്ങളിലും നടപ്പാതയിൽ പുല്ല് പിടിച്ചു കിടക്കുന്നത് മൂലം കാൽനട യാത്രക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാണ്. രാവിലെ ബൈക്കിന് പിറകിൽ കാറിടിച്ച് 65-കാരനെ പരിക്കേറ്റു. മന്ദലാംകുന്ന് കറുത്താക്ക വീട്ടിൽ ഹമീദ് ഹാജിക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് ബീച്ച് റോഡിലേക്ക് തിരിയുന്നതിനിടെ പുറകിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ അകലാട് നബവി ആംബുലൻസ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കുന്നംകുളം നഗരസഭയിലെ വാർഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി തുച്ഛമായ തുക അനുവദിക്കുകയും ഭരണപക്ഷ കൌൺസിലർമാർക്ക് കൂടുതൽ തുക അനുവദിക്കുകയും ചെയ്ത ഭരണസമിതിയുടെ വിവേചന നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ ടൗൺഹാളിൽ പ്രതിഷേധ സമരം നടത്തി. നഗരസഭാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടക്കുന്നതിനോടൊപ്പം ടൗൺഹാളിന് പുറത്താണ് പ്രതിപക്ഷ കൌൺസിലർമാർ സമരം നടത്തിയത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് തുല്യമായി പദ്ധതി വിഹിതം നൽകണമെന്ന് BJP കൌൺസിലർ KK മുരളി, കോൺഗ്രസ് കൌൺസിലർ ബിജു സി ബേബി, RMP കൌൺസിലർമാരായ ബീന രവി, സന്ദീപ് ചന്ദ്രൻ എന്നിവർ പറഞ്ഞു. He was the man that got it started, being the pick of the ball. ഒരു മഴ കാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ. പുന്നിയൂർ പഞ്ചായത്ത് അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിൽ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി പിരിച്ചുവിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പറും ശ്രമിക്കുന്നതായ ആക്ഷേപം. കുടുംബശ്രീ ADS CDS തിരഞ്ഞെടുപ്പിൽ CP മംഗളെ വിജയിപ്പിക്കാനാണ് രാഷ്ട്രീയമില്ലാതെ തിരഞ്ഞെടുത്ത കമ്മിറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു. കഴിഞ്ഞ 7-ന് 11-ാം വാർഡിൽ തീരം കുടുംബശ്രീ 5-അംഗ ഭാരവാഹിയിലെ തിരഞ്ഞെടുപ്പ് നടന്നത്. 14 അംഗങ്ങളുള്ള അയൽക്കൂട്ടം 5 പേരെ തിരഞ്ഞെടുത്തിരുന്നു. ഇതിൽ വാർഡ് മെമ്പർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിൽപ്പെടാത്ത 2 പേർ ഉൾപ്പെട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. ഇവരെ ഒഴിവാക്കാനാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രനും വാർഡ് മെമ്പർ അർഫാത്തും ശ്രമിക്കുന്നതെന്ന് അംഗങ്ങൾ ആരോപിച്ചു. പ്രസിദ്ധമായ വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പ് നടന്നു. കിഴക്കൂട്ടാനിയന്മാരാരുടെ മേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. 11 ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് ക്ഷേത്ര മൈതാനത്ത് കാവടിയാട്ടം നടന്നു. തൃശൂർ മൃഗശാലയിലെ പുള്ളിപ്പുലി അപ്പു ചത്തു. പ്രായാധികത്തെ തുടർന്നാണ് ആൺപുലി ചത്തത്. 26 വയസ്സുള്ള പുലിയെ ചാലക്കുടി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള കാട്ടിൽ നിന്നാണ് പിടികൂടിയത്. ഏറെ നാളുകളായി ശാരീരിക അവശതകളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തത പരീക്ഷിക്കുകയാണ് മുല്ലശ്ശേരി പറമ്പൻതളി സ്വദേശിയും പ്രവാസിയുമായ കണിച്ചിയിൽ ഉണ്ണികൃഷ്ണൻ. മരത്തിൽ നിന്നും ചിരട്ടയിൽ നിന്നുമെല്ലാം മനോഹര രൂപങ്ങളാണ് ഈ കലാകാരന്റെ കരവിരുതിൽ ജന്മമെടുക്കുന്നത്. 20 വർഷം മുൻപ് പ്രവാസ ലോകത്തു നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഉണ്ണികൃഷ്ണൻ സജീവമായത്. പ്രവാസിയായിരിക്കുമ്പോൾ തന്നെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ കടയിൽ നിന്നുള്ള അനുഭവവും അതിനോടുള്ള ഇഷ്ടവുമാണ് നാട്ടിലെത്തിയും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വ്യാപൃതനാകാൻ കാരണമെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ചെറുപ്പം മുതലേ ഫർണിച്ചറിന്റെ വർക്കിനോട് വായ്പായ മരത്തിന്റെ കണ്ടു തുടങ്ങിയപ്പോ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഒഴിവ് സമയത്തൊക്കെ അങ്ങനത്തെ ചെറുവക സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചെയ്താണ്. വീടിന് സമീപത്തായുള്ള കാർപ്പന്റർ സ്ഥാപനത്തിലാണ് കരകൗശല വസ്തുക്കൾ പിറവിയെടുക്കുന്നത്. കൈകൊണ്ട് നിർമ്മിച്ച സ്വർണപ്പെട്ടി, പൂർണ്ണമായും ചിരട്ടയിൽ നിർമ്മിച്ച പേന, തേക്കുതടിയിൽ തീർത്ത കുതിരവണ്ടി, ജീപ്പ്, പീരങ്കി എന്നിവയെല്ലാം ഉണ്ണികൃഷ്ണന്റെ ശേഖരത്തിലുണ്ട്. ലെറ്റർ വോൾ ക്ലോക്ക് ഉൾപ്പെടെ മരത്തടികളിൽ നിർമ്മിച്ച 1 ഡസനോളം ക്ലോക്കുകൾ ഉണ്ണികൃഷ്ണൻ നിർമ്മിച്ചിട്ടുണ്ട്. മരം കൊണ്ട് നിർമ്മിച്ച പറക്കുന്ന വേഴാമ്പൽ ഏവരിലും കൗതുകമുണർത്തുന്നതാണ്. കുടുംബാംഗങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും ഉണ്ണികൃഷ്ണനുണ്ട്. കയ്യിൽ കിട്ടുന്നത് എന്തിലും ശില്പഭംഗി കണ്ടെത്തുന്ന ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങളുടെ പണിപ്പുരയിലാണ്. കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന തന്റെ കലാസൃഷ്ടികൾക്ക് ഓൺലൈൻ വിപണന സാധ്യത തേടുകയാണ് ഉണ്ണികൃഷ്ണൻ. TCV പാവറട്ടി. പൂപ്പത്തിയിൽ അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് അപകടം. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പൂപ്പത്തി നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലാണ് അപകടം നടന്നത്. എളവള്ളിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടന യോഗവും നടത്തി. ചിറ്റാട്ടുകരയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ജനൽ ചില്ലുകളും ബോർഡും കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK രാജൻ, കോൺഗ്രസ് നേതാക്കളായ OJ ഷാജൻ, NA നൌഷാദ് എന്നിവർ സംസാരിച്ചു.
സ്വത്ത് ഭാഗം വയ്ക്കാനെന്ന പേരിൽ മക്കളെ വിളിച്ചു വരുത്തിയ പിതാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വയോധികന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമിയുടെ ആധാരം ഒഴികെയുള്ള നിരവധി വിലപിടിപ്പുള്ള രേഖകൾ കത്തിച്ചാമ്പലായ നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പള്ളിക്കര പള്ളിക്കൽ വീട്ടിൽ 74 വയസ്സുള്ള ഉണ്ണീരി കൃഷ്ണനാണ് മരിച്ചത്. കൂടെ താമസിക്കുന്ന മകന് ഭൂസ്വത്തിൽ നിന്ന 15 സെന്റ് സ്ഥലം കഴിഞ്ഞ ദിവസം എഴുതിവെച്ചിരുന്നു. മറ്റു മക്കളോട് വീട്ടിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് കോഴിക്കോടുള്ള മകൾ വീട്ടിലെത്തിയപ്പോഴാണ് അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം താമസിക്കുന്ന മകൻ രാവിലെ പുറത്തുപോയിരിക്കുകയായിരുന്നു. മകന്റെ ഭാര്യ കുറച്ചു കാലമായി സ്വന്തം വീട്ടിലാണ് താമസം. ചെറുതുരുത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. വലപ്പാട് കുരിശുപള്ളി വളവിൽ വീണ്ടും അപകടം. കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കാറും തൃപ്രയാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറുമാണ് കൂട്ടിയിടിച്ചത്. എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കാറിലുണ്ടായ സ്ത്രീക്ക് നിസ്സാര പരിക്കേറ്റു. വലച്ചിറ ജോസ് ചിറമ്മൽ നാടക ദ്വീപിൽ നടക്കുന്ന നാടകോത്സവത്തിലെ 4ാം ദിനത്തിൽ 2 നാടകങ്ങൾ അരങ്ങേറി. കാസർഗോഡ് ചിലങ്ക തിയേറ്റർ ലാബിന്റെ മുതല, സന്തോഷ് കിഴിയാറ്റൂർ തിയേറ്റർ ആൻഡ് ഫിലിം ഹൗസ് കണ്ണൂർ അവതരിപ്പിച്ച എലിക്കണി എന്നീ നാടകങ്ങളാണ് അരങ്ങേറിയത്. സംഗീത നാടക അക്കാദമി മുൻ വൈസ് ചെയർമാൻ ടി എം ഇബ്രാഹിം കൃതിയും അരങ്ങും എന്ന വിഷയത്തെക്കുറിച്ച് നാടക വർത്തമാനത്തിൽ സംസാരിച്ചു. ഇന്ന് വൈകിട്ട് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന അവതരിപ്പിക്കുന്ന സാത്താനിക് ഡ്രീംസും കാർഡ് കൊച്ചിൻ സെന്റർ ഫോർ കണ്ടംപററി ആർട്സിന്റെ ഒരു രാജ്യം കടലെടുക്കുന്നത് എങ്ങനെ എന്ന നാടകവും അരങ്ങി. വീടെന്ന് പറയുമ്പോ ഓടിട്ട വീടാവാം, ഓലമേഞ്ഞ വീടാവാം, വൈറ്റ് കൊണ്ട് കൊണ്ടുള്ള വീടാവാം, കല്ല് കെട്ടി വെച്ച് നിരത്തിയിട്ടുള്ള വീടാവാം, മണ്ണിട്ട വീടാവാം. ഗുരുവായൂർ ദേവസ്വം കീഴടമായ കാവീട് കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ കോഴിക്കോട് ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ ഭജന നടന്നു. കാവീട് ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഭജന ദേവസ്വം ഭരണസമിതി അംഗം കെ അജിത് ഉദ്ഘാടനം ചെയ്തു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു കെ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സ്വദേശിയെ മസ്കറ്റിലെ ജോലിസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ബ്രഹ്മകുളം ഓടാട്ട് പറയത്തനായ അച്ചുവിന്റെ മകൻ 54 വയസ്സുള്ള പ്രകാശനാണ് മരിച്ചത്. വർഷങ്ങളായി മസ്കറ്റിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ 12-ന് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. കലാമണ്ഡലത്തിന് സമീപം കാർ തലകീഴായി മറിഞ്ഞ് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. പൊന്നാനിയിൽ നിന്ന് ഒറ്റപ്പാലം അമ്പലപ്പാറയ്ക്ക് പോയിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. CPI കുന്നംകുളം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കളങ്ങോട് റോഡ് സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ കെ ടി ഷാജൻ, വൈസ് ക്യാപ്റ്റൻ പുഷ്പ രാധാകൃഷ്ണൻ, പ്രേംരാജ് ചൂണ്ടാലത്ത്, കെ വി ശങ്കരനാരായണൻ, ടി കെ മനോജ്കുമാർ, പി കെ രവീന്ദ്രൻ, കബീർ മിലാനോ, കെ എം മണികണ്ഠൻ, എ എൽ ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വാർഷികം ആഘോഷിച്ചു. മുൻവർഷം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. മുരളി പെരുന്നള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു അധ്യക്ഷത വഹിച്ചു. അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം, സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, പ്രധാന അധ്യാപിക നൈസി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി പേഴ്സണൽ അസോസിയേഷൻ പുത്തൻപിടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. പച്ചക്കറി തൈകൾ, വിത്ത്, വളം എന്നിവ വിതരണം ചെയ്തു. സൗദി അറേബ്യ കോർഡിനേറ്റർ ജെയിംസ് സേവിയർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ പോളി മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി പേഴ്സണൽ അസോസിയേഷൻ ഭാരവാഹികളായ ബിജു കുണ്ടുകുളങ്ങര, ബെഞ്ചമിൻ മഞ്ഞളി, തോമസ് അരിമ്പൂർ പല്ലൻ എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷാ കേരള BRC വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് കളരിപ്പയറ്റ് പരിശീലനം വരവൂരിൽ സംഘടിപ്പിച്ചു. പരിശീലനത്തിന്റെ ഉദ്ഘാടനം വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ MP പ്രസാദ്, CRC കോർഡിനേറ്റർ MM ഹസീന, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു. വി വേണുഗോപാലൻ മാസ്റ്ററാണ് കളരി പരിശീലകൻ. ചന്ദ്രാപിന്യ കണ്ണംപുള്ളിപ്പുറം കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. മേൽശാന്തി സരിൻ ചാണാടിക്കൽ, ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രൻ കോലാന്ത്ര എന്നിവർ നേതൃത്വം നൽകി. 18-19 തീയതികളിലാണ് തൈപ്പൂയം. പാടൂ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. പ്രധാന അധ്യാപിക ES ബീന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വടാനപ്പള്ളി എക്സൈസ് ഓഫീസർ കലാദ സെമിനാറിന് നേതൃത്വം നൽകി. ക്ലബ് കൺവീനർ AT ഫെമി എന്നിവർ സംസാരിച്ചു. കേരള ഡെക്കറേറ്റീവ് ആൻഡ് പെയിന്റിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പറപ്പൂർ സ്വദേശി ഫുട്ബോൾ താരം മാൻസൻ സി ആൻഡോയ്ക്ക് സ്വീകരണം നൽകി. തൊള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KG പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ആന്റോ പറപ്പൂർ അധ്യക്ഷത വഹിച്ചു. കെ മുരളി, P രഞ്ജിത, ശൈലേഷ് ജഗൻ എന്നിവർ സംസാരിച്ചു.
നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിന് ബ്രോഷർ പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എൻ നന്ദകുമാറിന് നെല്ലുവായ് ദേശം കമ്മിറ്റി പ്രസിഡന്റ് വി എൻ പുരുഷോത്തമൻ ബ്രോഷർ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിന്ദു, ദേവസ്വം ഓഫീസർ കെ എം മനോജ്കുമാർ, നെല്ലുവായ് ദേശം സെക്രട്ടറി വി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് വി ബാലറാം സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ അഡ്വക്കേറ്റ് വി ബാലറാം സ്മൃതി പുരസ്കാരം കെ മുരളീധരൻ എം പിക്ക് നൽകുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഫലകവും 25,001 രൂപയുമാണ് പുരസ്കാരം. ഈ മാസം 19 ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന ബാലറാം അനുസ്മരണ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല എം സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് സി എ ഗോപപ്രതാപൻ, സെക്രട്ടറി വി കെ ജയരാജൻ, ട്രഷറർ ശിവൻ പാലിയത്ത് എന്നിവർ പങ്കെടുത്തു. RSSനെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാൻ ഇടതു സർക്കാർ നടത്തുന്ന ആസൂത്രിത നീക്കത്തിൽ പ്രതിഷേധിച്ച് 17 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് SDPA സംസ്ഥാന സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ തൃശൂരിൽ അറിയിച്ചു. RSS അജണ്ട നടപ്പാക്കുന്നതിൽ നിന്ന് പോലീസ് പിന്മാറണമെന്നും നിരപരാധികൾക്കെതിരായ കള്ളക്കേസുകൾ നിരുപാധികം പിൻവലിക്കണമെന്നും അജ്മൽ ഇസ്മായിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സമിതി അംഗം ശശി പഞ്ചവടി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം ഫാറൂഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുറ്റുമുഖ സാന്ദീപിനി വിദ്യാനികേതനിലെ വിദ്യാർത്ഥികളുടെ കലാപ്രദർശനം ഈ മാസം 18 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. വർണ്ണാങ്കണം എന്ന് പേരിട്ടിരിക്കുന്ന എക്സിബിഷൻ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആർട്ടിസ്റ്റ് മുരളി ചീരോത്ത ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ പ്രൊഫസർ ചന്ദ്രശേഖരൻ, പ്രിൻസിപ്പൽ സുനിത കെ മേനോൻ, എ കെ സുബിത, പി ബി സിനോജ്, രേഖ മേനോൻ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി ജെ സോണി അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് പുത്തൂർ, ജനറൽ സെക്രട്ടറി കെ കെ വസന്തകുമാർ എന്നിവരെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ആദരിച്ചു. അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി രാജൻ ഡയമണ്ട്, ഫോർമർ മെമ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം, ട്രഷറർ ടി ഗീവർ ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ഓയിസ്ക ഇന്റർനാഷണലിന്റെയും കുടുംബശ്രീ ഐഫ്രത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രമേഹ രോഗികൾക്കുള്ള കഞ്ഞിയുടെയും കഞ്ഞിക്കൂട്ടിന്റെയും ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഓയിസ്ക പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീജിതൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് CEO ടി കെ ഹൃദിക്, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, കെ പി അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ഈ മാസം 21 മുതൽ സ്കൂളുകൾ അടച്ചിടും. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകാർക്ക് ഓൺലൈൻ പഠനം മാത്രം. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി കുറ്റവിമുക്തനാക്കി. കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി. ദൈവത്തിന് നന്ദിയെന്ന ബിഷപ്പ് ഫ്രാങ്കോ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാക്കാവിൽ താലപ്പൊലിക്ക് തുടക്കം കുറിച്ചു. ഇന്ന് ആചാര കതിരകൾ മുഴങ്ങും. 1 താലപ്പൊലി നാളെ. നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാടിന് സാംസ്കാരിക നഗരിയിൽ ഉചിതമായ സ്മാരകം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വി ടിയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന കരിവീട്ടി എന്ന ഒറ്റയാൾ നാടകവുമായി നാടകപ്രേമികൾ. വടക്കാഞ്ചേരിയിൽ വനവകുപ്പിന്റെ അക്കേഷ്യാത്തോട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.